പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പത്താം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജിന്റെ ആധാരവാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളതാമേൻ. ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം പത്താമത്തെ വചനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ എന്താണ് കർത്താവിന് നമ്മോട് പറയാനുള്ളത്? പത്രോസിന്റെ ഒന്നാം ലേഖനം നമ്മൾ ആദ്യം മുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ജനത്തിന് വളരെ ആധികാരികമായി എഴുതുന്ന പിന്നെ ധൈര്യപ്പെടുത്തലിന്റെ ഒരു കത്താണ്, പ്രത്യാശ നൽകുന്ന ഒരു കത്താണ്. വലിയ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു ജനം ആയിരുന്നു, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ജനമായി. പക്ഷെ അവരെ കുറിച്ച് പത്രോസ് പറയുന്ന ഓരോ വാക്കുകളും അവര് തങ്ങളിൽ തന്നെ ധൈര്യമുള്ളവരാകാൻ മതിപ്പുള്ളവരാകാൻ സഹായിക്കുന്ന വാക്കുകളാണ്. എന്താണെന്നറിയാമോ? ആദ്യ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തുവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിപ്പാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായവർക്ക് ദൈവജനം സാധാരണക്കാരല്ല, നിസ്സാരന്മാരല്ല, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിലുള്ളവരാണവർ, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാണവർ. അമേൻ. മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണവർ. അമേൻ. അവരാണ് ദൈവത്തിന്റെ മക്കൾ, അവര് നിസ്സാരന്മാരല്ല. അതിന്റെ താഴേക്ക് വരുമ്പോൾ അമേ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിപ്പിക്കപ്പെട്ട വിശ്വാസത്താൽ ദൈവശക്തിയിൽ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ദൈവജനം ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്ത അവകാശത്തിനായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ജനം. ഹല്ലേലൂയ. ആ ജനത്തോടാണ് പത്രോസ് പറയുന്നത്. അമേൻ. ഇനിയും അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കീൻ എന്ന് ദൈവത്തിന്റെ വിശുദ്ധ ജനം എന്ന് വിളിക്കപ്പെട്ട ആ ദൈവജനത്തോടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ ഒമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണകളെ ഘോഷിപ്പാതക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട chosen people, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, യാചകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം, ഒക്കെ എത്ര എത്ര വിശേഷതകളാണ് ദൈവജനത്തിൽ, എത്രയെത്ര വിശേഷതകളാണ്. ആ ജനത്തോട് പറയുകയാണ് ഇനിയും നമ്മൾ വായിച്ച കുറി വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ എന്താ സ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ദൈവജനം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവര് രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്, പിതാവിന്റെ മുന്നറിവിലുള്ളവരാണ്, ക്രിസ്തുവിന്റെ മക്കളാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, രാജകീയ പുരോഹിത വർഗമാണ്, ഒക്കെയാണ് നിത്യ രാജ്യത്തിനു വേണ്ടി അവര് ഒരുക്കപ്പെട്ടിരിക്കുന്നവരാ. പക്ഷേ അല്പകാലത്തേക്ക് ഈ മരുഭൂയാത്രയിൽ, അമേൻ, ഇന്നത്തെ ലോക ജീവിതത്തിൽ ഒരല്പകാലത്തേക്ക് അവർക്ക് എന്തുണ്ട്? കഷ്ടം സഹിക്കേണ്ടി വരും. അമേൻ. അതാർക്ക് ഇഷ്ടമല്ല, അതാരും സ്വാഗതം ചെയ്യുന്നില്ല. ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ, വിഷമങ്ങൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ആരെങ്കിലും സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഇല്ല.
പക്ഷെ സ്വാഗതം ചെയ്താലും ഇല്ലെങ്കിലും അവൻ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ സത്യത്തിൽ ആ പ്രതിസന്ധികളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെയാണ് നമ്മെ നിത്യ തേജസ്സനായി ഒരുക്കുന്നത്. ഹല്ലേലൂയാ, സ്തോത്രം. നമ്മെ ഒരു പാറയിൽ നിന്ന് അവൻ വെട്ടിയെടുത്തു, എന്നിട്ട് ഇന്ന് നമ്മെ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നല്ല ഉടമസ്ഥൻ നമ്മെ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ രൂപ സാദൃശ്യത്തോട് അനുരൂപപ്പെടാനുള്ള സമയമാകുന്നത് വരെ നമ്മെ അവൻ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് കഷ്ടതയിലൂടെ കരത്തി വിടുന്നത്. സ്തോത്രം. പത്രോസ് 2:21 പറഞ്ഞു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്താണ്? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിരിക്കുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിച്ച് ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുക. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇനി 4:13 പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവി, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും. ഹല്ലേലൂയാ. സ്തോത്രം. കഷ്ടതയെ കുറിച്ച് പറഞ്ഞ് മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണോ? ഒരിക്കലും അല്ല. ഇനിയോ വാസ്തവത്തിൽ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സഫറിങ്. പത്രോസ് കഷ്ടതയെ കുറിച്ച് അല്ല പറയുന്നത്. പിന്നെയോ, ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ഗ്ലോറി, ദി ഗ്ലോറി വിച്ച് ഈസ് ഗോയിങ് ടു കം. വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചാ പറയുന്നേ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ തേജസ്സിലേക്കുള്ള വഴിയുണ്ടല്ലോ അല്പസ്വല്പം കഷ്ടതയിലൂടെ. ആമേൻ. ആ നിത്യമഹത്വത്തിലേക്ക്, ആ നിത്യ തേജസ്സിലേക്കുള്ള വഴിയിൽ എന്തുണ്ട്? അല്പസ്വല്പം പ്രയാസങ്ങളുണ്ട്, അല്പസ്വല്പം ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കമുണ്ട്, വേദനകളുണ്ട്, കഷ്ടതകളുണ്ട്. ഹല്ലേലൂയാ. പക്ഷേ അത് നൊടി നേരത്തേക്കുള്ളൂ. 2 Corinthians 4:17 പത്രോസ് പൗലോസ് ഉപയോഗിക്കുന്ന ഭാഷ അതാണ്. എന്താണ്? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടം, ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ എത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഒരു ദൈവവേദന അവന്റെ ഹൃദയത്തിൽ അറിയാം, എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നിത്യമായ തേജസ്സുള്ളൊരു ഭവനവും ഒരുക്കുന്നുണ്ട്. ഇന്ന് കഷ്ടതകളുണ്ട്, ഭാരമുണ്ട്, രോഗമുണ്ട്, നിന്ദയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, താഴ്ചകളുണ്ട്, നിരാശകളുണ്ട്, ഹൃദയം നുറുകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ അവനെ മഹത്തായ തേജസ്സിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രപേരിന്ന് പകൽ ദൈവത്തിൽ സന്തോഷിക്കുന്നു, എത്രപേരിന്ന് പകൽ കഷ്ടതയുടെ നടുവിൽ ഒരു ദൈവവേദന നീ കടന്നു പോവുകയായിരിക്കാം, പക്ഷെ ആ കഷ്ടതകൾ നിന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കഷ്ടതകളുടെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല, യേശു നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്റെ അരികിലുണ്ട്. കഷ്ടതകളിലൂടെ കടന്നുപോയവൻ നിന്റെ അരികിൽ നിൽക്കുന്നുണ്ട്. അവന്റെ കരങ്ങളിലേക്ക് നിന്റെ കരമൊന്ന് കൊടുക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ, അപ്പച്ച എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ, കർത്താവേ, നിന്റെ മാറോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. ഈ ഏകാന്തതകളിൽ, ഈ ഞെരുക്കങ്ങളിൽ, ഈ വിഷമതകളിൽ, ഈ ഭാരങ്ങളിൽ കർത്താവേ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് എന്നോട് പറയണമേ. എന്റെ പൈതലേ, എന്റെ കുഞ്ഞേ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. യേശുവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ? യേശുവിനോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന് നിന്നോ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളുടെ ധൈര്യത്തിനായി പറയുന്നു, നിങ്ങൾ തനിയല്ല, നിങ്ങൾ തനിയല്ല. കഷ്ടം സഹിച്ചവൻ നിന്റെ കൂടെ ഉണ്ട്. വേദനകളിലൂടെ കടന്നുപോയവൻ നിന്റെ കൂടെയുണ്ട്. ക്രൂശ് ചുമന്നവൻ നിന്റെ കൂടെയുണ്ട്. കുപ്പലേറ്റവൻ നിന്റെ കൂടെയുണ്ട്. മുൾക്കിരീടം അണിഞ്ഞവൻ നിന്റെ കൂടെയുണ്ട്. അപമാനം ഏറ്റവൻ നിന്റെ കൂടെയുണ്ട്. വേദനപ്പെട്ടവൻ നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും താമി തകർന്നു പോകത്തില്ല. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും തളർന്നു പോകാൻ അവൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രത്യാശയുടെ
ഈരടികളിൽ ഭക്തൻ പാടിയതുപോലെ തൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ തൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ അവനുണ്ട് എനിക്ക ഒരു മോശവിട ഇന്നലകന്നു ഞാൻ ചേരുമങ്ക ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് അമീൻ ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ പാടി സന്തോഷിക്കണം നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെടണം നമ്മൾ പാടി ധൈര്യപ്പെടണം ഹല്ലേലൂയ മുമ്പേ പാടിയില്ലേ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും അതുകൊണ്ട് പതറുകയില്ല പതറുകയില്ല ഓ ഞാൻ വീഴുകയില്ല വീഴുകയില്ല അവൻ എന്റെ കൂടെ ഉണ്ട് എന്നെ ധൈര്യപ്പെടുത്തുവാൻ സ്തോത്രം എന്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുക നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞു ഒന്നേകാൽ മണിക്കൂർ ആകാൻ ഇനിയും ഒരു 7 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ ആരാധനയിൽ ഞാൻ ചുരുക്കം സമയം കൊണ്ട് നിർത്തുന്നതാണ് സ്തോത്രം ഹല്ലേലൂയ എന്താണ് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന എന്തിനായിട്ടാ ദൈവം വിളിച്ചിരിക്കുന്നേ ഓ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ നിത്യ തേജസ്സിനായി എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായി ഹല്ലേലൂയ God has called me for an eternal glory. God has called me for an eternal glory. പത്രോസ് തന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഭാഷകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ പത്രോസിന്റെ ലേഖനമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം കഴിയുമെങ്കിൽ ഈ ആഴ്ച പത്രോസിന്റെ ലേഖനമായിട്ട് നിങ്ങളുടെ ധ്യാനവും പ്രാർത്ഥനയും എനിക്കെല്ലാം ഒന്നും എടുത്തു പറയാൻ സമയമില്ല പത്രോസ് അറിയുന്ന ഒന്നിന്റെ 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചതും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു പറഞ്ഞു തീരാത്തതും മഹിമയുമുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു എന്നാണ് ഇന്ന് നാം വായിച്ച സങ്കീർത്തനത്തിലെ ഭാഷ ഇതുമായി വളരെ സാമ്യമില്ലേ എന്താണ് നമ്മുടെ സങ്കീർത്തനത്തിലെ ആ വാക്ക് ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക് 4-ാം വാക്യം അല്ലേ ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് See, what is our joy? What is the peak of our joy? നമ്മുടെ ആനന്ദത്തിന്റെ കൊടുമുടി എന്ന് പറയുന്നത് ആരാണ് ക്രിസ്തുവാണ് അമേൻ നമ്മുടെ പരമാനന്ദമാണ് ദൈവം അപ്പോ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം പാസ്റ്ററേ ഭാഷ തന്നെ മുമ്പേ പറഞ്ഞല്ലോ ആ പീഠം എന്ന് പറയുന്നത് ക്രൂശാണത് ശരിയാണ് ക്രൂശ് തന്നെയാ യാതൊരു സംശയവുമില്ല പരമാനന്ദമാണോ ക്രൂശ് അത് കഷ്ടതയല്ലേ അത് അത് നൊമ്പരമല്ലേ അതെല്ലാവരും ഉപേക്ഷിക്കുന്ന സ്ഥലമല്ലേ അതാരുമില്ലാത്ത ഇടമല്ലേ സ്വന്ത തോളിന്മേലല്ലേ തന്നെ ജായിച്ചു പ്രാണനെ വിടുന്നു എന്റെ ദൈവമേ എന്നെ കൈ വിട്ടതെന്ത് എന്ന് പറയുന്ന ഇടമല്ലേ ക്രൂശ് സ്തോത്രം സ്തോത്രം ശരിയാണ് പക്ഷേ അവിടെ കൂടെയാണ് വഴി കേട്ടോ ഈ നിത്യതേജസ്സിലേക്കുള്ള വഴി ഈ ഗോൽഗോഥായിലൂടെയാണ് അമേൻ നിത്യതേജസ്സിലേക്കുള്ള വഴി ഗെത്സെമനയിലൂടെയാണ് ഹല്ലേലൂയ ആമേൻ പറയാമോ അമേൻ ഹല്ലേലൂയ പക്ഷെ ദൈവം നിനക്കായിട്ട് ഒരു നിത്യ തേജസ്സാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നത് തന്നെ മക്കൾക്കായി ഒരുക്കുന്നത് ഒരു നിത്യമായ തേജസ്സാ അതുകൊണ്ട് ഇന്ന് പകൽ ചില വിഷമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു ചില ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നു ഐ ടെൽ യു ഇറ്റ് ഈസ് ടെമ്പററി ഐ മീൻ
ഇൻകൺവീനിയൻസസ്. ഇന്ന് നാം കടന്നു പോകുന്ന അസൗകര്യങ്ങൾ, ഇന്ന് നാം കടന്നു പോകുന്ന മനോഭാവിഷമങ്ങൾ, ഇന്ന് നാം കടന്നു പോകുന്ന നൊമ്പരങ്ങൾ താൽക്കാലികമാണ്. ആമേൻ. അതിന്റെ അപ്പുറത്ത് ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ട്, അതിന്റെ അപ്പുറത്ത് ഒരു തേജസ് ഉണ്ട്. നിങ്ങളെ എന്തിനോ വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. മഹത്തായ ഫോർ എ ഗ്ലോറിയസ് കോസ്, ഫോർ എ ഗ്ലോറിയസ് പർപ്പസ്, ഒരു മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടി തന്റെ മക്കളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരും അത് വിശ്വസിക്കുന്നു? ഒരു മഹത്തായ തേജസ്സിനു വേണ്ടി ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിന്റെ കരങ്ങൾ അടിച്ച് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഒരു ഒരു മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഓ, അതുകൊണ്ട് കഷ്ടതകളുടെ നടുവിൽ പാടാൻ കഴിയും, എരിക്കുകളുടെ നടുവിൽ സ്തോത്രം ചെയ്യാൻ കഴിയും, എതിരുകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും. ഒരു ദൈവഭയം സാഹചര്യം തന്നതിനായി സ്തോത്രം. കാരണം ഒരു വലിയ മഹത്വത്തിനായി നീ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ തേജസ്സിനായി, ഹല്ലേലൂയ, നീ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ചില ആളുകളൊക്കെ ഇന്ന് പറയാറുണ്ട്, ദൈവമക്കൾക്ക് കഷ്ടത ഒന്നുമില്ല, ഇനി എന്തെങ്കിലും കഷ്ടത വന്നാൽ ഇപ്പോ വിശാചകൻ അങ്ങ് ശാസിച്ചാൽ മതി, എല്ലാം പൊക്കോളും, ആ കഷ്ടതകളെല്ലാം കൂടെ പോയി അറബിക്കടലിൽ മുങ്ങി ചത്തോളും, അപ്പൊ പിന്നെ കഷ്ടതകളൊന്നുമില്ല. സ്തോത്രം. സ്വിച്ച് ഇടുമ്പോഴേക്കും എല്ലാ അനുഗ്രഹവും കൂടി ഇങ്ങോട്ട് വരാനായി തുടങ്ങും. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള തിയോളജി ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. ഈ പുസ്തകത്തിൽ അങ്ങനെയുള്ള തിയോളജി ഒന്നും ഇല്ല. ഈ പുസ്തകത്തിലുള്ള വേദശാസ്ത്രം എന്താണെന്നറിയാമോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. ഈ പുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ പിന്നാലെ വരിക, ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക. ആമേൻ. എന്നാ മുമ്പിൽ പോകുന്നവന്റെ തോളിലും ക്രൂശുണ്ട്. ആമേൻ. മുമ്പിൽ പോകുന്നവന്റെ തോളിലും ക്രൂശുണ്ട്, എന്റെ കയ്യിലും ക്രൂശുണ്ട്. എന്തിനാണ് കഷ്ടത? അത് നിന്റെ മഹത്വത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ തേജസ്സിലേക്ക് ചുവടുകൾ ചുവടുകളായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിന്നെ ദൈവിക തേജസ്സിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നടത്തുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായും നമുക്ക് സ്തോത്രം ചെയ്യുക. തന്നെ കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കണം. ആ തേജസ്സിനെ കുറിച്ച് പറഞ്ഞ ആ ലേഖനത്തിൽ പത്രോസ്ലീഹ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ എന്തെന്ന് കണ്ടോ? ഒന്ന് പത്രോസ് 4:7 അവിടെ പറയും, എല്ലാത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. പൗലോസ്ലീഹ പറയുകയാണ്, സ്തോത്രം. ഇനി 5 തന്നെ അദ്ദേഹം പറയുന്നു, അതിന്റെ 5 തന്നെ പറയുന്നു, നിർമ്മതരായിരിക്കീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയെ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കഴിഞ്ഞു നിങ്ങൾ താനിരിക്കുക. ധൈര്യത്തിന്റെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവീൻ. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനാ ജാഗരിച്ചുമുണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീ. അപ്പോ ദൈവമക്കളെ, പ്രാർത്ഥനയിൽ പോരാടുക, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. ഇന്ന് പകൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.